നാണം കിട്ടും, പണം നേടിയാൽ ആ നാണക്കേട് ആ പണം മാറ്റിക്കൊള്ളും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. അത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് മാറ്റി എഴുതിയാൽ, നാണം കിട്ടും വികസനം നേടിയാൽ ആ വികസനം നാണക്കേട് മാറ്റിക്കൊള്ളും എന്നാക്കി മാറ്റാം. അതിന് ഉത്തമ ഉദാഹരണമാണ് തോമസ് ചാഴികാടൻ്റെ പാലായിലെ സംഭവം. പിണറായി വിജയൻ്റെ വേദിയിൽ പ്രാസംഗികനായിരുന്ന ചാഴികാടൻ വിഷയത്തിൽ നിന്നും മനഃപൂർവ്വം തെന്നിമാറി മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങൾ ആ വേദിയിൽ അവതരിപ്പിച്ചത് പലരും പല രീതിയിൽ വിമർശിച്ചുവെങ്കിലും ബജറ്റ് വന്നപ്പോൾ ലോട്ടറി അടിച്ചത് ചാഴികാടനും കേരള കോൺഗ്രസിനുമാണ്, ജോസ് കെ മാണിക്കും പാലായിക്കുമാണ്. എം എൽ എയുടെ മിടുക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് പാലായിൽ പലയിടത്തും ഫ്ലെക്സ് കയറിയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. പാണ്ഡിയിൽ ആന പറ്റാലും ഞമ്മളാണ് ഉത്തരവാദിയെന്ന് മമ്മൂഞ്ഞു പറയുന്നത് പോലെയാണ് അവിടുത്തെ എം എൽ എ പറയുന്നത്. സ്ഥാനത്തും അസ്ഥാനത്തും കാലാവസ്ഥ നോക്കാതെ ആവശ്യം ഉന്നയിക്കുന്ന ഒരു ജനപ്രതിനിധിയായി ചാഴികാടൻ വളർന്നിരിക്കുന്നു. എന്നാൽ പാലായിലെ സംഭവം ചാഴികാടനെയും പിണറായിയെയും ചീത്ത വിളിക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചിരുന്നു. അനുകൂലമായും പ്രതികൂലമായും പലരും പലതും പറഞ്ഞു. പിണറായിയെ മുച്ചോടും ചീത്ത വിളിച്ചു. ചാഴികാടൻ അപ്പോഴും പൊട്ടിച്ചിരിക്കുകയായിരുന്നു. പിണറായി മൗനം ഭജിച്ചു. എല്ലാവരും ആസ്ഥാനത്ത് ആവശ്യം ഉന്നയിച്ച ചാഴികാടനെ പഴി പറഞ്ഞു. ഒടുവിൽ ബജറ്റിൽ എല്ലാം ശുഭമായി പര്യവസാനിച്ചു. ഇവിടെയാണ് ചാഴികാടൻ്റെ ആത്മവിശ്വാസം കാണേണ്ടത്. അത് ഫലം കാണുകയും ചെയ്തു. ഇതൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിച്ചതല്ല. റബ്ബറിന് അടിസ്ഥാന വില 10 രൂപ കൂട്ടിയെന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് ജോർജ് അടക്കം ചില രാഷ്ട്രീയ എതിരാളികളുടെ പരിഹാസം നിറഞ്ഞ പ്രതികരണം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇന്ന് കേരളത്തിലെ RSS റബ്ബറിൻ്റെ വില 165 രൂപയാണ്. ഇന്ത്യയിൽ തന്നെയുള്ള അഗർത്തലയിൽ അത് 153 രൂപയാണ്. 12 രൂപയുടെ വ്യത്യാസം. കേരളത്തിൽ നിന്ന് റബ്ബർ ഡൽഹി, ഗുജറാത്ത് മുതൽ വിവിധ സ്ഥലങ്ങളിൽ എത്തണമെങ്കിൽ 12 രൂപ ചിലവ് വരും ഏറ്റവും കുറഞ്ഞത്. അതായത് 177 രൂപ കിലോയുടെ പുറത്ത് കയറും. ഇതേസമയം അഗർത്തലയിൽ നിന്ന് ഡൽഹിയിൽ എത്താൻ 5 രൂപ മതി. അതായത് 28 ടൺ റബ്ബർ കോട്ടയത്ത് നിന്ന് ഡൽഹിയിൽ എത്താൻ 336,000 രൂപയാകുമ്പോൾ അഗർത്തലയിൽ നിന്ന് 140,000 രൂപ മതി. ഏകദേശം 200,000 രൂപയുടെ വണ്ടിക്കൂലി, കയറ്റിറക്കൂലി തുടങ്ങിയവയിൽ മാത്രം ലാഭമാണ്. കൂടാതെ വില വ്യത്യാസം 200,000 വേറെയും. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണ് റബ്ബർ വാങ്ങുന്നത്? ഈ സാഹചര്യത്തിലാണ് 10 രൂപ കൂട്ടി 160 രൂപ അടിസ്ഥാനം വിലയിട്ട് സർക്കാർ കർഷകരെ സഹായിക്കുന്നത്. 500,000 ടൺ ആഭ്യന്തര ഉൽപ്പാദനമുള്ള കേരളത്തിൽ ഒരു കിലോയ്ക്ക് 10 രൂപ കൂടുമ്പോൾ 500 കോടി രൂപയാണ് ഖജനാവിന് നഷ്ടം. ഏത് സർക്കാരിന് ഇത് സാധിക്കും? അഗർത്തലയിൽ 200 രൂപയിൽ താഴെ ടാപ്പിംഗ് കൂലി ഉള്ളപ്പോൾ കേരളത്തിൽ അത് 1000 ഒതുങ്ങുമോ? അതിൽ കൂടുതലാവും. അഗർത്തലയിൽ 10,000 രൂപയ്ക്ക് ഏക്കർ ഭൂമി ലഭിക്കുമ്പോൾ കേരളത്തിൽ 1 സെൻറ്റ് ഭൂമി 25,000 കിട്ടുമോ? അപ്പോൾ ഉൽപ്പാദന ചെലവ് കൂടിപ്പോയതാണ് കേരളത്തിൻ്റെ പ്രശ്നം. അതിൽ ഒരു സർക്കാരിനെയും കുറ്റം പറയാൻ സാധിക്കില്ല. പറ്റും ചിദംബരം പങ്കാളിയായിരുന്ന കോൺഗ്രസ് സർക്കാരിന്, ആസിയാൻ കരാറിനെ. ഇതെല്ലാം മനഃപൂർവ്വം മറന്ന് സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അണ്ണാൻ കുഞ്ഞിനെ തന്നാലായത് എന്ന നിലയിലായിരുന്നു കെ എം മാണി റബ്ബർ വില സ്ഥിരതാ ഫണ്ട് പ്രഖ്യാപിച്ചത്. ഇവിടെ നിങ്ങൾ സമരം ചെയ്യേണ്ടതും വിമർശന വിധേയമാക്കേണ്ടതും റബ്ബറിൻ്റെ വില കുറവിനെയല്ല, മറിച്ച് ആ വില കുറവിനനുസരിച്ച് ടയറടക്കമുള്ള റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയാത്തതിനായിരിക്കണം. 10 രൂപ വർദ്ധിപ്പിച്ചതിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വിമർശിച്ച ഫ്രാൻസിസ് ജോർജിനും കോൺഗ്രസ്സുകാർക്കും തങ്ങൾ അധികാരത്തിൽ വന്നാൽ ആസിയൻ കരാറിൽ പൊളിച്ചെഴുത്ത് നടത്തുമെന്ന് പറയാനും വില കുറയ്ക്കണമെന്ന് പറഞ്ഞ് ടയർ കമ്പനികളുടെ മുന്നിലും അവരുടെ സഹോദര സ്ഥാപനങ്ങളുടെ മുന്നിലും സമരം ചെയ്യാനും ധൈര്യമുണ്ടോ? വെല്ലുവിളിക്കുക. അതുണ്ടാകില്ല. കുടൽ വിറയ്ക്കും. പിന്നെന്തിനാണ് വെറുതെയുള്ള അതര വ്യായാമം? രാഷ്ട്രീയക്കാർ കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യം ഒന്നേ ഉള്ളൂ, ഇനി ഒരു കാരണവശാലും റബ്ബറിന് വില കൂടില്ലെന്ന്. PC ജോർജും കുറേ കൂടി പഠിക്കാനുണ്ട്. ജോർജിനൊന്നും അറിയില്ല. ജോർജ് കുട്ടിയാണ്. 250 രൂപ അടിസ്ഥാന വിലയായി സർക്കാർ നിശ്ചയിച്ചാൽ അത് അട്ടിമറിക്കപ്പെടുമെന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അഗർത്തലയിൽ നിന്ന് 153 രൂപയ്ക്ക് റബ്ബർ വാങ്ങി കേരളത്തിലെ കർഷകരുടെ പേരിൽ തന്നെ ഇടനിലക്കാർ 250 രൂപയ്ക്ക് മറിച്ചു വിൽക്കും. എല്ലാം കഴിഞ്ഞ് 28 ടണ്ണുള്ള ഒരു ലോഡിന് 25 ലക്ഷം ലാഭം കിട്ടും. മദ്യം കടത്തിയാലും സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവന്നാലും ഇത്രയും ലാഭം കിട്ടില്ല. എല്ലാം ഇടനിലക്കാരുടെ കയ്യിൽ ഭദ്രം. PC ജോർജ് ഇതൊക്കെ ഒന്ന് പഠിക്കേ.